ബജറ്റ് അവതരണവേളയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ അച്ചടക്ക നടപടി ഉറപ്പായിരുന്നുവെങ്കിലും ഏകപക്ഷീയ തീരുമാനം പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല സഭയിൽ ഭരണപക്ഷം നടത്തിയ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിശ്വാസം എന്നാൽ പ്രതിപക്ഷ എം എൽ മാത്രം സസ്പെൻഡ് ചെയ്തതോടെ എൽഡിഎഫിന്റെ പ്രതിഷേധം തൽക്കാലത്തേക്കെങ്കിലും മാണിയിൽ നിന്നും സ്പീക്കറിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അതിരൂക്ഷ ഭാഷയിലായിരുന്നു നിയമസഭയിൽ വി എസ് അച്യുതാനന്ദൻ സ്പീക്കർ എൻ ശക്തനെതിരെ ആരോപണം ഉന്നയിച്ചത് സ്പീക്കർ സഭയ്ക്ക് തന്നെ അപമാനമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷം പുറത്തും ഇതേ നിലപാട് ആവർത്തിച്ചു മുഴുവൻ പ്രതിപക്ഷത്തെയും പുറത്താക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സ്പീക്കർ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി നടത്തിയ ഗൂഢാലോചനയിൽ സ്പീക്കറും പങ്കാളിയാണെന്ന വിമർശവും നിയമസഭയിലുള്ള പേരെ സസ്പെൻഡ് നിർത്തി നിയമസഭ ഭംഗിയായി നടത്തി നടത്തിപ്പോകാമെന്നാണ് ഉമ്മൻചാണ്ടി കണക്കാക്കുന്നത് നിയമസഭയിലെ പ്രതിഷേധം അതിരുകടന്നുവെന്ന ആരോപണം പ്രതിരോധിക്കാൻ സ്പീക്കറുടെ നടപടിയെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ സ്പീക്കർക്കെതിരായ പ്രക്ഷോഭ പരിപാടികളും എൽഡിഎഫ് ആസൂത്രണം ചെയ്തേക്കും മീഡിയ വൺ തിരുവനന്തപുരം